നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്ന സ്കീം എന്നുള്ളത് OBCക്കാർക്കുള്ളതാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ 6% പലിശ നിരക്കിലൊക്കെ സ്വയം തൊഴിൽ വായ്പ കിട്ടുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ട്. കേരളത്തിലെ ഏറ്റവും അധികമുള്ള ജനവിഭാഗം OBC അല്ലേ? മുസ്ലിം കമ്മ്യൂണിറ്റി ഫുൾ പെടും, ക്രിസ്ത്യനിൽ ഒരുപാട് വിഭാഗങ്ങൾ പെടും, ഹിന്ദുസിൽ ഒരുപാട് വിഭാഗങ്ങളല്ലേ, ഈഴവ, എഴുത്തച്ഛൻ തുടങ്ങിയ ഒരുപാട് വിഭാഗങ്ങൾ. അതായത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും അധികമുള്ളത് OBCക്കാരാണ് എന്നുള്ളതാണ്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടത്തുന്ന ലോണാണിത്. വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റാണ്, 6% ഇൻട്രസ്റ്റ് വരുന്നത്. അതും സ്വയം തൊഴിലിന് വേണ്ടിയിട്ടാണ്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിനോട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. എന്തൊക്കെയാണ് ആ സ്കീം എന്നുള്ളത് നോക്കാമല്ലേ. OBC വിഭാഗത്തിന് വേണ്ടിയുള്ള വായ്പാ പദ്ധതി വരുമാനദായകമായ ഏതൊരു നിയമാനുസൃത സംരംഭം ആരംഭിക്കുന്നതിനും വായ്പ ലഭിക്കുന്നതാണ്. പരമാവധി വായ്പ 10 ലക്ഷം രൂപയാണ്. ഗ്രാമങ്ങളിൽ 98,000 രൂപയിലും നഗരങ്ങളിൽ 120,000 രൂപയിലും താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും മധ്യ പ്രായമുള്ളവർക്കാണ് വായ്പ നൽകുന്നത്. പദ്ധതി അടങ്ങലിൻ്റെ 95% വരെ വായ്പയായിട്ട് അനുവദിക്കും. ബാക്കി തുക ഗുണഭോക്താവ് കണ്ടെത്തേണ്ടതാണ്. പരമാവധി വായ്പാ തുക, പലിശ നിരക്ക്, തിരിച്ചടവ് കാലാവധി എന്നിവ സംബന്ധിച്ച വിശദാംശം ചുവടെ ചേർക്കുന്നു. സ്വയം തൊഴിൽ പദ്ധതി എന്നാണ് പദ്ധതിയുടെ പേര്. പരമാവധി വായ്പാ തുക 10 ലക്ഷം രൂപയാണ് ഈ സ്കീമിൽ. പലിശ നിരക്ക് 5 ലക്ഷം രൂപ വരെ 6%, 5 ലക്ഷത്തിന് മുകളിലെ 7%. ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് നമുക്ക് 2 ലക്ഷം രൂപ വരെയുള്ള വായ്പയാണെങ്കിൽ 60 മാസം, 5 വർഷമാണ്. 2 മുതൽ 5 ലക്ഷം വരെയുള്ളതിന് 72 മാസവും 5 ലക്ഷത്തിന് മുകളിൽ 84 മാസവും വരും. 6% വായ്പ എന്നുള്ളത് നല്ല കാര്യമല്ലേ. ഇത് വളരെ പെട്ടെന്ന് കിട്ടുന്ന വായ്പ കേട്ടോ. ഇനി ഇതിൽ തന്നെ വരുന്ന വേറെ 2 വായ്പകളുണ്ട്, മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വായ്പകൾ. അതെന്താന്നുള്ളത് ഇതാ കാണോ. മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള വായ്പാ പദ്ധതികൾ, 2 സ്വയംതൊഴിൽ വായ്പാ പദ്ധതികളുണ്ട്. പദ്ധതി 1, വരുമാനദായകമായ ഏതൊരു നിയമാനുസൃത സംരംഭം ആരംഭിക്കുന്നതിന് വായ്പ ലഭിക്കുന്നതാണ്. ഗ്രാമങ്ങളിൽ 98,000 രൂപയിലും നഗരങ്ങളിൽ 120,000 രൂപയിലും താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും മധ്യ പ്രായമുള്ളവർക്കാണ് വായ്പ ലഭിക്കുക. പരമാവധി വായ്പ 20 ലക്ഷം രൂപയാണ്. അതും 95% വരെ വായ്പ കിട്ടും. അടുത്തത് പദ്ധതി 2, ഗ്രാമ നഗര ഭേദമില്ലാതെ 6 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക് ഈ പദ്ധതി പ്രകാരം പരമാവധി 30 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും. സ്ത്രീകൾക്ക് 6% പലിശ നിരക്കിലും പുരുഷന്മാർക്ക് 8% പലിശ നിരക്കിലുമാണ് വായ്പ അനുവദിക്കുക. മറ്റു വ്യവസ്ഥകളെല്ലാം ആദ്യത്തെ പദ്ധതി പോലെ തന്നെയാണ്. പരമാവധി വായ്പാ തുക, പലിശ നിരക്ക്, തിരിച്ചടവ് കാലാവധി, അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ഇതാ കാണാം. സ്വയം തൊഴിൽ പദ്ധതി 1, 20 ലക്ഷം രൂപയാണ് പരമാവധി വായ്പാ തുക, പലിശ നിരക്ക് 6%, തിരിച്ചടവ് കാലാവധി 60 മാസം, 5 വർഷമാണ്. സ്വയം തൊഴിൽ പദ്ധതി 2 30 ലക്ഷം രൂപ വരെ പരമാവധി വായ്പാ തുക ലഭിക്കും. സ്ത്രീകൾക്ക് 6% പുരുഷന് 8% ഇൻട്രസ്റ്റ്, 60 മാസം, അതായത് 5 വർഷം തന്നെയാണ് കാലാവധി. ഇനി ഇതെങ്ങനെ കിട്ടുക, അതിനെന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടതെന്നുള്ളത് നോക്കിയാലോ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, കാരണം നിങ്ങളിത് ഓഫീസ് ചെന്നാലും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപേക്ഷാ സമർപ്പണം, ജില്ലാ ഉപജില്ലാ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് താഴെ പറയുന്ന രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, അപേക്ഷകൻ്റെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരിലെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കരമടച്ച രസീതിൻ്റെ പകർപ്പ്, അപേക്ഷകൻ്റെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, ജാതി തെളിയിക്കുന്നതിന് SSLC സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ രേഖപ്പെടുത്തിയ പേജിൻ്റെ പകർപ്പ്. 3 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് അപേക്ഷാ ഫോറത്തിൽ തന്നെ വിശദാംശങ്ങൾ എഴുതി സമർപ്പിച്ചാൽ മതിയാകും. എന്നാൽ 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ തയ്യാറാക്കിയ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ഹാജരാക്കണം. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ആദ്യം കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ഓഫീസുകളിൽ ചെല്ലണം. ഇത് ഓരോ താലൂക്കിലും ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഞാനിവിടെ ജില്ലാ ഓഫീസുകളുടെ നമ്പറുകൾ തരാം. അതിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ താലൂക്കിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് അവിടെ പോയിട്ട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. എനിക്ക് ഈ വിവരങ്ങൾ തന്ന് സഹായിച്ചത് പാലക്കാട് താലൂക്കിലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ ഓഫീസിൽ നിന്നാണ്. പാലക്കാട് താലൂക്കിൻ്റെ ഓഫീസ് വരുന്നത് പാലക്കാട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് പാലാട്ട് റോഡില്ലേ, അവിടുന്ന് യാക്കര പോകുമ്പോഴുള്ള ആ ബിൽഡിങ്ങിലാണ്. അതായത് യാക്കര റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടുത്തെ ഓഫീസ് സ്റ്റാഫിന് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അവരാണ് ഇത്രയും വിവരങ്ങൾ നമുക്കായിട്ട് പറഞ്ഞു തന്നത്. ഇനി ഓരോ ജില്ലയിലെയും ഓഫീസ് ദാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ജില്ലാ ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങളുടെ താലൂക്കിലുള്ള ഓഫീസിൻ്റെ ഡീറ്റെയിൽ അഡ്രസ്സ് കണ്ടെത്തിയിട്ട് അവിടെ പോയിട്ട് നേരിട്ട് സംസാരിച്ചാൽ അവിടെയുള്ള ഓഫീസേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് യൂട്യൂബ് ഓരോ ഫോണിൻ്റെയും അനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യും. ഈ വീഡിയോയിലൊന്ന് ജസ്റ്റ് തൊടുക,
അപ്പോൾ മുകളിൽ വലതുവശത്ത് ഒരു സെറ്റിങ്സിൻ്റെ സിമ്പിൾ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന ക്വാളിറ്റി ഏറ്റവും ഹൈ ആക്കിയാൽ മതി. അഥവാ ഇതിൽ കൊടുത്ത നമ്പറുകൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ക്ലിയർ ആയിട്ട് കാണുന്നതാണ്. ഇനി കേരളത്തിലെ OBC വിഭാഗം ഏതൊക്കെയാണെന്ന് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാകല്ലേ. ചിലരെ സംബന്ധിച്ചോളം ചിലർക്ക് അത് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും. അങ്ങനെയവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ജസ്റ്റ് നോക്കുക. അഗസ അമ്പലക്കാരൻ, ആംഗ്ലോ ഇന്ത്യൻ, ആരേ മറാഠി, ആര്യ, ഭണ്ഡാരി, ബില്ലവ, ചക്കാലൻ, ചാവളക്കാരൻ, ഈഴവർത്തി, അങ്ങനെ കുറേ വരുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, മുസ്ലിം കമ്മ്യൂണിറ്റി ഫുൾ OBC ആണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും കുറേ വിഭാഗങ്ങൾ OBC ആണ്. ഹിന്ദുസിലെ ദൈ പറയുന്ന ഈഴവർ, എഴുത്തശ്ശൻ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഇടുന്നുണ്ട്, നോക്കൂ നിങ്ങൾ. പിന്നെ നിങ്ങളുടെ SSLC ബുക്കിൽ നിങ്ങളുടെ OBC ആണെങ്കിൽ അത് എഴുതിയിട്ടുണ്ടാകും. ഇനി അത് എഴുതിയിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും. എന്തിനും നിങ്ങൾ ഈ ഓഫീസിൽ ചെല്ലുക, അവർ നിങ്ങളെ സഹായിക്കും. കണ്ടോ ഇത്രയും ജാതിയാണ് ഇതിൽ വരുന്നത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിൻ്റെ ചില ക്ലാരിറ്റി കുറവുണ്ട്. ഈ ഏതൊക്കെ ജാതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കി ഞാൻ ആ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഏതൊക്കെ ജാതി എന്നുള്ളത് അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുറേ സ്കീമുകൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ട്. പലതും പലർക്കും അറിയുന്നില്ല. അതെല്ലാം കണ്ടെത്തി എല്ലാവർക്കുമായിട്ട് അവതരിപ്പിക്കുകയാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ ഈ വിവരം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ദയവായിട്ട് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. എല്ലാവർക്കും പറ്റിയ സ്കീമുകൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വിളിച്ചാൽ കിട്ടണമെന്നില്ല, വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ 8865656563. അപ്പോൾ ഈ വീഡിയോയും എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തോ.